കോഴിക്കോട് കോർപ്പറേഷനിലെ തെരുവ് നായകൾക്ക് വന്ധ്യം കരണം നടത്തുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അധികൃതരും ആരോഗ്യവകുപ്പും കോർപ്പറേഷനും ചേർന്നാണ് 3 ദിവസത്തെ വന്ധ്യം കരണ ക്യാമ്പ് തുടങ്ങിയത്. കോഴിക്കോട് കോർപ്പറേഷൻ ജീവനക്കാർ എത്തിക്കുന്ന നായകളെയാണ് ആദ്യഘട്ടത്തിൽ വന്ധ്യംകരിക്കുന്നത്. പൊതുജനങ്ങൾക്കും നായകളെ ക്യാമ്പിലെത്തിക്കാം. ഇതിനായി മൊബൈൽ ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമായി കഴിഞ്ഞു. നായകളെ ക്യാമ്പിലെത്തിച്ച് ബോധം നഷ്ടപ്പെടുത്തി താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെയാണ് വന്ധ്യംകരണം നടത്തുന്നത്. ഏതാനും ആഴ്ച മുമ്പ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് യാത്രക്കാരനെ തെരുവുനായ ആക്രമിച്ചിരുന്നു. ഇതോടെയാണ് തെരുവുനായകളെ വന്ധ്യംകരണത്തിന് വിധേയമാക്കാൻ റെയിൽവേ കോർപ്പറേഷനുമായി ആലോചിച്ചത്. കേരള വെറ്റിനറി സർവകലാശാലയുടെ സഹകരണത്തോടെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് 3 ദിവസമായി നടക്കുന്ന ക്യാമ്പ് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇതിൽ ഒരു പരിധി വരെ മുന്നോട്ട് പോകാൻ, കാരണം ഇതിൻ്റെ നിയമം വളരെ കർക്കശമാണ്. അതുകൊണ്ട് നായ്ക്കൾ കൊല്ലുന്ന ഒരവസ്ഥ ഇനി സാധിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. 3 ദിവസത്തിനുള്ളിൽ 150 നായകളെ വന്ധ്യകരണം ചെയ്യാനാവുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. 100, 150, 150 അടുത്ത് ഡോഗ്സ് ഏരിയയിൽ കറങ്ങിത്തിരിയാണ് ഏകദേശം കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ പിടിക്കാൻ പറ്റുന്നത്ര ചെയ്യും. നമുക്ക് പിടിക്കാൻ പറ്റുന്നത്ര ഡോഗ്സിനെ പിടിച്ചിട്ട് അത് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.